തൃശൂർ എച്ചിപ്പാറയിൽ അപകടകരമായ രീതിയിൽ രാജവെമ്പാലയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ്. ഒരു സുരക്ഷയുമില്ലാത്ത പാമ്പ് പിടുത്തം. പാമ്പ് നിരവധി തവണ യുവാക്കളെ കൊത്താൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാം. ദൃശ്യങ്ങളിലേക്ക് ഓടാനുള്ള സ്ഥലം കണ്ടു. തമാശ കളിക്കില്ലേക്ക് മാറി അവിടെ എം എസ് ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, ഉഗ്ര വിഷമുള്ള ഒരു പാമ്പിനെ കൈകാര്യം ചെയ്യുന്ന രീതി നോക്കൂ. ഒരു ട്രെയിനിങ് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ വേണം. ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണോ ചുറ്റും നോക്കി നിൽക്കുന്നത്? എന്തൊരു അപകട അവസ്ഥയായിരുന്നു. അതെ അതെ, അതായത് വനംവകുപ്പ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ കെ ബി ജയൻ, താൽക്കാലിക വാച്ചറായ അനീഷ്, അതുപോലെ തന്നെ പ്രദേശവാസിയായ വേലായുധൻ എന്നിവരാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. ഡെപ്യൂട്ടി ആർ ഒ പി ആർ വീരേന്ദ്രകുമാറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം തന്നെ നടന്നത്. അതായത് ആ ഈ എച്ചിപ്പാറയിലുള്ള പുഴയോരത്തിനടുത്ത് കൽക്കെട്ടിനകത്ത് ഈ രാജവെമ്പാലയെ നാട്ടുകാരാണ് ആദ്യം കണ്ടത്. അങ്ങനെ നാട്ടുകാർ വനംവകുപ്പിന് വിവരം അറിയിച്ചു. വനംവകുപ്പ് അവിടേക്ക് ഉടനടി എത്തുകയും ഈ താൽക്കാലിക വാച്ചറേയും പ്രദേശവാസിയെയും കൂട്ടി പാമ്പിനെ പിടിക്കാനായി ഇറങ്ങി പുറപ്പെടുകയുമായിരുന്നു. അതായത് നമുക്കറിയാവുന്നതുപോലെ തന്നെ രാജവെമ്പാല എന്ന് പറയുമ്പോൾ ഉഗ്രവിഷമുള്ള പാമ്പാണ്. അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി, അത് പ്രത്യേകം ട്രെയിനിങ് എല്ലാം തന്നെ ലഭിച്ച ആളുകൾ മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഇവർക്കൊക്കെ ഈ തരത്തിലുള്ള ട്രെയിനിങ് എത്രത്തോളം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടാതെ യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ, അതായത് ഈ പാമ്പിനെ പിടിക്കാനായി ഇറങ്ങുമ്പോൾ ഷൂവും അതുപോലെ തന്നെ കൃത്യമായ സ്റ്റിക്കും, കൂടാതെ ഈ പാമ്പിനെ കൃത്യമായി ഈ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു കവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വളരെ അലക്ഷ്യമായാണ് ഇത്രയും ഉഗ്രവിഷമുള്ള ഈ രാജവെമ്പാലയെ പോലുള്ള ഈ ഉഗ്രവിഷമുള്ള പാമ്പിനെ കൈകാര്യം ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ പാമ്പിനെ പിടിക്കുന്ന ആൾക്ക് കടിയേൽക്കാതിരുന്നത്. നമ്മൾ ആ കൽക്കെട്ടുകൾ മാറ്റുന്ന ഒരു സമയത്ത് തന്നെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ പാമ്പ് ഉടനടി പത്തി വിരിച്ചുകൊണ്ട് ഇവർക്ക് നേരെ തിരിയുന്നുണ്ട്. കൂടാതെ ഈ പാമ്പിനെ പിടികൂടിയ ശേഷം പലതവണ ഇയാളുടെ ദേഹത്തേക്ക് ഈ പാമ്പ് കൊത്തുന്നതിന് വേണ്ടിയും എല്ലാം തന്നെ തിരിഞ്ഞ് വരുന്നുമുണ്ട്. കൂടാതെ ഒരു തവണ ഒരു സമയത്ത് പാമ്പിനെ കൈവിട്ട് പോവുക പോലും ചെയ്തു. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവർക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. എന്തായാലും സംഭവത്തിൽ പരാതി ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ യാതൊരു വിധത്തിലും ട്രെയിനിങ്ങും മറ്റും ലഭ്യമല്ലാത്ത രീതിക്കുള്ള ഈ പാമ്പ് പിടുത്തത്തിനെതിരെ CCF ഉൾപ്പെടെ പരാതി പോയിട്ടുണ്ട്. അതിൽ കൃത്യമായ അന്വേഷണം ഇനി നടക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ നാട്ടിലുള്ള പ്രത്യേക ആപ്പുണ്ട്, ആപ്പ് സംവിധാനമുണ്ട്, അത് വനംവകുപ്പിന്റെ തന്നെയാണ് ആപ്പുള്ളത്. അവിടെ അതിലേക്ക് നമ്മൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ബന്ധപ്പെടാം. ഒപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ബാവാ സുരേഷ്, പാമ്പ് പിടിക്കുന്ന നമുക്കെല്ലാം പരിചിതരായിട്ടുള്ള വ്യക്തി ബാവാ സുരേഷ് ആയിട്ടുകൂടി അദ്ദേഹവും ഇത്തരത്തിൽ ഒരുപാട് പാമ്പുകളെ പിടിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൈകളിലൊക്കെ കടിയേറ്റു, എത്രയോ തവണ ആശുപത്രിയിലാകുന്ന സ്ഥിതി പോലും എത്തിയപ്പോൾ വളരെ ലാഘവത്തോടുകൂടി വളരെ നിസ്സാരമായി ഒരു കൈകാര്യം ചെയ്യുമ്പോൾ, അതോ അത് ഉഗ്ര വിഷമുള്ളതാണ് രാജവെമ്പാല.